കോട്ടയ്ക്കൽ ആയുർവേദശാല, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. ചോക്കാട് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റ് വീണ്ടും പുലിഭീതിയിൽ. എസ്റ്റേറ്റിൽ കാട്ടുപന്നിയെ കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ 2002 റീപ്ലാന്റിംഗ് ഏരിയയിലാണ് കാട്ടുപന്നിയെ കൊന്നു തിന്നതായി കണ്ടത്. രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഇത് കണ്ടത്. ടാപ്പിംഗ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പകൽ സമയത്ത് പോലും കാട്ടുപന്നികൾ കൂട്ടത്തോടെ വനത്തിനുള്ളിൽ നിന്ന് എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്നത് പതിവാണ്. പല തവണകളായി കടുവയും പുലിയും കാട്ടാനകളും പുല്ലങ്കോട് എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ഇതേ സ്ഥലത്തിന് ഏതാനും മീറ്റർ ദൂരത്താണ് കടുവ ഇറങ്ങി ഒന്നിലധികം വലിയ പന്നികളെ പിടികൂടി ഭക്ഷിച്ചതായി കണ്ടെത്തിയത്. അന്ന് വനംവകുപ്പ് കെണി സ്ഥാപിച്ചെങ്കിലും കടുവ കുടുങ്ങിയില്ല. ഏതാനും ദിവസങ്ങളിൽ സ്ഥിരമായി വൈകിട്ട് വനംവകുപ്പ് അധികൃതർ പടക്കം പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ തൊഴിലാളികളേറെ ഭീതിയിലാണ്. ബംഗ്ലാവിന് സമീപത്തെ വനത്തിൽ താവളമാക്കിയ വന്യമൃഗങ്ങളാണ് എസ്റ്റേറ്റിൽ ഇറങ്ങുന്നത്. നേരത്തെ ചില തൊഴിലാളികൾ കടുവയെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച പന്നിയെ കൊന്നു തിന്നത് കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എസ്റ്റേറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി ബീരൻകുട്ടി, എസ്റ്റേറ്റ് ഫീൽഡ് സ്റ്റാഫ്, വനംവകുപ്പ് അധികൃതർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇന്ന് കാലത്ത് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ 2002 റീപ്ലാനിംഗ് ഏരിയയിൽ മാനേജേഴ്സ് ബംഗ്ലാവിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു പന്നിയെ ഒരു വന്യജീവി ആക്രമിച്ച് ഭക്ഷിച്ചതായും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നതായും കാണപ്പെട്ടു. ഉടൻ തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയും അവർ വന്ന് സ്ഥലം പരിശോധിച്ച് അത് പുലിയോ മറ്റോ ആണ് എന്നുള്ള നിഗമനത്തിലാണ് എത്തിയത്. എന്തായാലും കടുവ അല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം ഇത് ഒരു ഈ പന്നിയെ കുറച്ച് ദൂരം വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടാണ് ഇത് ഭക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കടുവയല്ല മറ്റെന്തോ ജീവിയാണ് എന്നുള്ളതാണ്. എന്നാലും കാൽപ്പാടുകളൊന്നും കാണാത്തത് കൊണ്ട് ഏതാണെന്ന് ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സംഭവം മൂലം എസ്റ്റേറ്റിലെ തൊഴിലാളികളും മറ്റ് ജീവനക്കാരും ഭീതിയിലാണ്. ഇത് അകറ്റാനുള്ള സത്വര നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇതിനാവശ്യമായ ക്യാമറയോ അല്ലെങ്കിൽ കെണിയോ സ്ഥാപിക്കാൻ ഇനി വല്ല സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തയ്യാറാവാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.